കൺസ്യൂമർ ഫെഡിൽ എംഡി സ്ഥാനത്ത് ഇടക്കാല ചുമതല വഹിച്ചിരുന്ന സഹകരണ വകുപ്പിലെ അഡീഷണൽ രജിസ്ട്രാറുടെ ക്രമവിരുദ്ധ നടപടികൾ ചൂണ്ടിക്കാട്ടി സർക്കാരിന് ടോമിൻ ജെ തച്ചങ്കരിയുടെ കത്ത്. 2014-15 കാലയളവിൽ 4 മാസം മാത്രം എംഡിയുടെ താൽക്കാലിക ചുമതല വഹിച്ച വി സനൽകുമാർ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട വിതരണക്കാർക്കുൾപ്പെടെ 1 കോടിയിലധികം രൂപ കൈമാറിയതായി കണ്ടെത്തി. വിജിലൻസ് നടപടി നേരിടുന്ന ജീവനക്കാരന് ഇതേ കാലയളവിൽ മാനദണ്ഡങ്ങൾ മറികടന്ന് സ്ഥാനക്കയറ്റം നൽകിയെന്നും കത്തിൽ പറയുന്നു. സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി പി വേണുഗോപാലന് നൽകിയ രഹസ്യ സ്വഭാവമുള്ള കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിട്ടു. മുൻ എംഡി വീരദീശൻ തിരഞ്ഞെടുപ്പ് നിരീക്ഷകനായി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട കാലത്താണ് സഹകരണ വകുപ്പിലെ അഡീഷണൽ രജിസ്ട്രാർ വി സനൽകുമാർ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുന്നത്. എംഡിയുടെ അഭാവത്തിൽ ജനറൽ മാനേജർക്ക് ചുമതല നൽകണമെന്ന ചട്ടം ലംഘിച്ചാണ് താൽക്കാലിക നിയമനം. ചുമതലയുണ്ടായിരുന്ന 4 മാസ കാലയളവിൽ സനൽകുമാർ നടത്തിയ ക്രമവിരുദ്ധമായ നടപടികൾ ടോമിൻ ജെ തച്ചങ്കരി അക്കമിട്ട് നിരത്തുന്നു. നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തതിനെ തുടർന്ന് കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഫിറോസ് ട്രേഡിംഗ് കമ്പനിക്ക് 70 ലക്ഷം രൂപയാണ് ഇക്കാലയളവിൽ കൈമാറിയത്. സീനിയോറിറ്റി മാനദണ്ഡങ്ങൾ മറികടന്ന് മറ്റ് 2 സ്ഥാപനങ്ങൾക്ക് 40 ലക്ഷം രൂപയും അനുവദിച്ച വഴി സനൽകുമാർ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്നാണ് കത്തിലെ പ്രധാന ആരോപണം. അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തെളിവുകൾ സമർപ്പിക്കുമെന്നും തച്ചങ്കരിയുടെ കത്തിലുണ്ട്. കൊല്ലം നീതി വിതരണ കേന്ദ്രത്തിന്റെ ചുമതലയിലിരിക്കെ അഴിമതി സംബന്ധിച്ച വിജിലൻസ് കേസിൽ ഉൾപ്പെട്ട ജീവനക്കാരൻ എം ഷാജിക്ക് സനൽകുമാർ അനധികൃതമായി സ്ഥാനക്കയറ്റം നൽകിയതും ടോമിൻ ജെ തച്ചങ്കരി ചൂണ്ടിക്കാട്ടുന്നു. പ്രസിഡന്റ് ജോയ് തോമസിന്റെ അറിവോടെയാണ് ഇതെല്ലാം നടന്നതെന്നും കത്തിൽ ആക്ഷേപമുണ്ട്. ഇക്കാര്യങ്ങൾ പരിഗണിച്ച് സനൽകുമാറിനെ അഡീഷണൽ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തണമെന്ന അപേക്ഷയോടെയാണ് കത്ത് അവസാനിക്കുന്നത്. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.